ഇനി ശേഷിച്ച സമയത്ത് അപൗരുഷേയത്തെ കുറിച്ചാണ് പറയേണ്ടത്. വളരെ മുഖ്യമായിട്ടുള്ള വിഷയമാണ്. കാരണം വേദത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ ഏറ്റവും കോൺട്രവേഴ്സി ആയിട്ട് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് ഈ വേദത്തിന്റെ അപൗരുഷേയം. വേദം എങ്ങനെയാണ് അപൗരുഷേയമായത്? ആ ചോദ്യം ഉണ്ടാകാൻ കാരണം വേദത്തിൽ അനേകം ഋഷികളെ കുറിച്ച് പറയുന്നു. ഋഷികളുടെ വചനങ്ങളായിട്ട് സ്മരിച്ചുകൊണ്ടാണ് ഈ വേദമന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കപ്പെടുന്നത്. പിന്നെ വേദമന്ത്രങ്ങള് സംസ്കൃത ഭാഷയിലാണ്. അപ്പോൾ അതൊരു ഭാഷയാണ്, ഭാഷ മനുഷ്യനിർമ്മിതമാണ് ഭാഷ. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ആ വേദസംബന്ധമായ ജ്ഞാനം എങ്ങനെ അപൗരുഷേയമായി എന്ന് സംശയം വരും. ആദ്യം തന്നെ ഈ അപൗരുഷേയത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അപൗരുഷേയം എന്നാൽ മനുഷ്യനാൽ ചൊല്ലപ്പെടുന്നതല്ല എന്ന് അർത്ഥമില്ല. മനുഷ്യൻ ചൊല്ലുന്നത് അല്ല എന്ന് അർത്ഥമില്ല അപൗരുഷേയം എന്നാൽ. മനുഷ്യൻ ചൊല്ലുന്നതാണ്, മനുഷ്യൻ അഭ്യസിക്കുന്നതാണ്, മനുഷ്യന്റെ ബുദ്ധിയിലെ ഓർമ്മയുടെ രൂപത്തിൽ നിൽക്കുന്നതാണ്. പക്ഷേ ആരാണോ അത് ഉച്ചരിക്കുന്നത്, ആരാണോ അത് പഠിക്കുന്നത്, അവര് അവരുടെ ഗുരുവിൽ നിന്ന് അത് പഠിച്ചതാണ്. അവരുടെ ഗുരു അവരുടെ ഗുരുവിൽ നിന്ന് പഠിച്ചതാണ്. ഇങ്ങനെ ഗുരു പരമ്പര പ്രാപ്തമായതാണ്, ശ്രൗത പരമ്പരയിലൂടെ പ്രാപ്തമാണ്. ഇന്നിപ്പോ അത് ലിഖിതമായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലക്ഷണം പറയുന്നത് ഇങ്ങനെയാണ്. സജാതീയ ഉച്ചാരണ അനപേക്ഷാ ഉച്ചാരണ വിഷയത്വം പൗരുഷേയത്വം. അപൗരുഷേയം മനസ്സിലാക്കാൻ ആദ്യം പൗരുഷേയം എന്തെന്ന് മനസ്സിലാക്കണം. ഇതൊരു ഡെഫിനിഷനാണ് ഞാൻ സംസ്കൃതത്തിൽ ഉച്ചരിച്ചത്. അതിന്റെ അർത്ഥം പറയാം. പൗരുഷേയം എന്നാൽ എന്താന്ന് പറയാം. അതിന് വിപരീതമായതായിരിക്കുമല്ലോ പൗരുഷേയം. പൗരുഷേയം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് സജാതീയമായ ഉച്ചാരണം ഉണ്ടായിട്ടില്ല. ഉദാഹരണത്തിന് വേദവ്യാസൻ മഹാഭാരതം എഴുതി. വേദവ്യാസന് മുമ്പ് മഹാഭാരതം ആരും ചൊല്ലിയിട്ടില്ല. അപ്പോ വേദവ്യാസൻ എഴുതിയ മഹാഭാരതം വേദവ്യാസന്റെ കർത്തൃത്വത്തിൽ ഉണ്ടായതാണ്. അത് പൗരുഷേയമാണ്, അത് അപൗരുഷേയമല്ല. കാളിദാസൻ രഘുവംശ കാവ്യം എഴുതി. അദ്ദേഹത്തിന് മുമ്പ് രഘുവംശം ആരും എഴുതിയിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ പൗരുഷേയ ഗ്രന്ഥമാണ്. അപ്പോ അതിനർത്ഥം സജാതീയ ഉച്ചാരണ അപേക്ഷ അതിനില്ല. സമാനമായ പൂർവ്വ ഉച്ചാരണത്തിന്റെ അപേക്ഷ മഹാഭാരതത്തിനോ കാവ്യങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ നമ്മൾ എഴുതുന്ന ഗ്രന്ഥങ്ങൾക്കോ നോവലുകൾക്കോ ഒന്നുമില്ല. കാരണം അത് ആ വ്യക്തിയുടെ സ്വതന്ത്ര കൃതിയാണ്. സജാതീയ ഉച്ചാരണത്തിന്റെ അപേക്ഷ ഇല്ലാതെ ആശ്രയമില്ലാതെ ഉച്ചരിച്ച് അല്ലെങ്കിൽ എഴുതി വയ്ക്കുന്നത് ഏതാണോ അതാണ് പൗരുഷേയം. അങ്ങനെ അല്ലാത്തത് ഏതാണോ അത് അപൗരുഷം എന്ന് പറയുമ്പോ സജാതീയമായിട്ടുള്ള, സജാതീയം എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഉച്ചാരണത്തെ അപേക്ഷിച്ച് ഉച്ചരിക്കുന്നതാണ്. അപ്പോ വേദാധ്യയനം സർവം ഗുരു അധ്യയന പൂർവകം എന്നാണ് ശ്ലോകവാർത്തികത്തില് നേരത്തെ ഉദ്ധരിച്ച കുമാരല ഭട്ടതിന് പറഞ്ഞിരിക്കുന്നത്. വേദാധ്യയനം സർവം ഗുരു അധ്യയന പൂർവകം. ഗുരുവിങ്കൽ നിന്നാണ് വേദാധ്യയനം പഠിക്കുന്നത്. ഗുരു എന്താണോ ചൊല്ലിക്കൊടുക്കുന്നത് അതാണ് വേദം. അതിനെയാണ് വേദം എന്ന് പറയുന്നത്. ഇപ്പൊ ശ്രൗത പരമ്പരയിലൂടെ പ്രാപ്യമായതുകൊണ്ട് അതിനെ വേദം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ പുസ്തക രൂപത്തിൽ രചിക്കപ്പെട്ടതിനെയൊന്നും വേദം എന്ന് പറയില്ല. ഇതൊരു രഹസ്യമാണ്. നമ്മൾ അതിനെ വേദപുസ്തകം എന്നൊക്കെ പറഞ്ഞാണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിലും അത് ഈ എന്താ പറയുന്ന നമ്മുടെ ട്രഡീഷണൽ രീതിയില് ഉച്ചരിച്ച് പറയുന്നതാണ് വേദം. അല്ലാതെ എഴുതി പ്രിന്റ് ആയിട്ടുള്ളതിന് വേദം എന്ന് പറയില്ല. അതിന് കാരണം ഈ പ്രിന്റ് ആയിട്ടുള്ളതിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണ് ഉച്ചരിക്കുന്നത്, ഉച്ചരിക്കുന്നത് തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ഉച്ചരിക്കുന്നതില് സ്വരങ്ങളുണ്ട്, സ്വരസ്ഥാനങ്ങളുണ്ട്. അതില് സ്വരിതം, പ്രചേയം, കമ്പം, ദീർഘം, കമ്പം, ഉദാത്തം, അനുദാത്തം എന്നൊക്കെ പറഞ്ഞ
സ്വരങ്ങളുണ്ട്. ആ സ്വരങ്ങളിലൂടെ ഉച്ചരിക്കുമ്പോഴാണ് വേദമന്ത്രങ്ങള് വേദമന്ത്രങ്ങളാകുന്നത്. ആ വേദമന്ത്രങ്ങളെ സൂചിപ്പിക്കാൻ ഇന്ന് നമ്മുടെ പുതിയ രീതി അനുസരിച്ച് നമ്മൾ പ്രിന്റ് ചെയ്ത് വെക്കുന്നു. അത് വേദമന്ത്രങ്ങളുടെ സൂചന മാത്രമാണ്. ആ ഗ്രന്ഥങ്ങൾ വാങ്ങി പഠിച്ചാൽ അതൊരിക്കലും വേദമന്ത്രം ആകില്ല, വേദം പഠിക്കുന്നതും ആകില്ല. കാരണം അത് ആർക്ക് വേണമെങ്കിലും വാങ്ങി പഠിക്കാം. അതിലെന്താ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം പറഞ്ഞിരിക്കണമെങ്കിൽ കുറെ അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അർത്ഥം മനസ്സിലാക്കേണ്ടതിന്റെ കഥ വേറെയുണ്ട്, അത് അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ശ്രൗത പരമ്പരയിൽ ഉച്ചരിച്ച് കേട്ടത്, ഇന്നും ട്രഡീഷണലി വേദപാഠങ്ങൾ ചെയ്യുന്നവര് ഗുരുവിങ്കൽ നിന്ന് കേട്ടത് മാത്രമേ ഉച്ചരിക്കൂ. അവർക്ക് ബാക്കി ബാക്കി വാങ്ങി പുസ്തകം വാങ്ങി വാങ്ങി പഠിക്കാം, പക്ഷെ ഒരിക്കലും അത് പറയില്ല. അവർ പറയും, നമ്മൾ ഞാൻ കേട്ടിട്ടില്ല, ഗുരുവിങ്കൽ നിന്ന് കേട്ടിട്ടില്ല, അതുകൊണ്ട് ഇത് പഠിക്കില്ല എന്ന് പറയും, വായിക്കില്ല എന്ന് പറയും. അത്രയും ശുദ്ധമാണ്. കാരണം അങ്ങനെയാണ്, ഈ സ്വരസ്ഥാനത്തിലൂടെയാണ്, സ്വരങ്ങളിലൂടെയാണ് വേദമന്ത്രങ്ങൾ നിലകൊള്ളുന്നത്. അപ്പൊ അതിൽ അക്ഷരങ്ങൾ മാത്രമല്ല, അത് സ്വരം കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായില്ലോ എന്താണ്, എങ്ങനെയാണിത് അപൗരുഷേയം എന്ന് പറയുന്നത്. അപ്പോ ഇതില് ശിഷ്യനോ ഗുരുവിനോ ഗുരുവിന്റെ ഗുരുവിനോ ആർക്കും ഇത് എന്റെ കൃതിയാണ്, ഞാൻ എഴുതിയതാണെന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ഒരു സൃഷ്ടിയുടെ ആദിയില് അല്ലെങ്കിൽ നമുക്കൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വന്ന ഋഷികളിലൂടെ ഈ വേദം പ്രകടമായി. ഇത് മറ്റൊരു കഥയാണ്. ഋഷികളുടെ വേദം പ്രകടമാകുമ്പോഴാണ് ഓരോ വേദമന്ത്രത്തിന് ഋഷി പരമ്പര വരുന്നത്. അതുകൂടി കേൾക്കേണ്ടതുണ്ട്. അതിന് പറയുന്ന ഒരു പ്രമാണം, യുഗാന്തേ അന്തർഹിതാൻ വേദാൻ സേതിഹാസാൻ മഹർഷയഹ ലേഭിരേ തപസാപൂർവം അനുജ്ഞാതാ സ്വയംഭുവ. ഇത് ശങ്കരാചാര്യ സ്വാമിജികൾ പലവട്ടം ഭാഷ്യത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. അതിലെ പറയുന്നതിന്റെ സാരം, ഈ പ്രളയകാലത്ത്, മഹാപ്രളയത്ത് സ്വരങ്ങളും ശബ്ദങ്ങളും ഒന്നുമില്ല. കാരണം സ്വരം ഉച്ചരിക്കുന്നവരില്ലല്ലോ, വേദമെല്ലാം ലയിച്ചു പോയി, പ്രളയത്തോടുകൂടി പോയി, ലയിച്ചു പോയി. അങ്ങനെ യുഗാന്തത്തിന്റെ അവസാനത്തില് അന്തർഹിതമായിരിക്കുന്ന, അപ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ തിരോഭൂതമായിരിക്കുന്ന വേദമന്ത്രങ്ങള് ഋഷികളുടെ തപശക്തി കൊണ്ട് അവരുടെ മനസ്സിൽ പ്രകടമായി വരും. അങ്ങനെ പ്രകടമായ മന്ത്രങ്ങളെ അവര് വീണ്ടും ലോകത്തിന് ഉച്ചരിച്ച് കേൾപ്പിച്ച് പഠിപ്പിച്ചു വിടും. ഇതാണ് ഇതിൻ്റെ വേദത്തിന്റെ പ്രാഗട്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്ന ഋഷികളെ സംബന്ധിച്ച് പറയുമ്പോൾ ആ പേരുകളിൽ അത് പറയപ്പെടുന്നത്. ആ ഋഷികള് മന്ത്രദ്രഷ്ടാക്കളാണ്. ഇത് വളരെ ശ്രദ്ധിക്കണം. മന്ത്രദ്രഷ്ടാക്കൾ എന്നാ പറഞ്ഞിരിക്കുന്നത്, മന്ത്രകർത്താക്കൾ എന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല, എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ഋഷി വേദത്തിന്റെ മന്ത്രകർത്താവാണ് എന്ന് പറഞ്ഞിട്ടില്ല. മന്ത്രദ്രഷ്ടാവ് എന്ന് പറഞ്ഞു. ദ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ കാണുന്ന ആള്, കണ്ട ആള്, അതിനെ അറിഞ്ഞ ആളെന്ന. അങ്ങനെ അറിഞ്ഞിട്ട് അത് പ്രകടമാക്കും. അപ്പൊ ആ ഋഷിത്വം പ്രാപിക്കാനായിട്ട് ചില തപസ്സുകളും ആചാരങ്ങളും ഉണ്ട്. അങ്ങനെ ഋഷിത്വം പ്രാപിച്ചവരാണ് വേദവ്യാസരൊക്കെ. എത്രയോ ജന്മങ്ങളുടെ തപസ്സുകൊണ്ടാണ് അവർക്ക് ആ ഋഷിത്വം പ്രാപ്യമാകുന്നത്. ആ ഋഷിത്വത്തിലൂടെ അവരുടെ ഈ വേദമന്ത്രങ്ങൾ പ്രകടമാകുന്നത്. അപ്പൊ ആ ഋഷി പരമ്പരയെ നമസ്കരിച്ചുകൊണ്ട് ആ വേദമന്ത്രങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നു. അത് പിന്നെ ലോകത്തിലേക്ക് വരുന്നു. ആദ്യം അത് സപ്തർഷികളിലൂടെ വരുന്നു, അല്ലെങ്കിൽ ബ്രഹ്മാവിലൂടെ പ്രകടമായ സപ്തർഷികളിലൂടെ വരുന്നു. സ്വയംഭൂവാണ് അവരെ അതിനെ അനുഗ്രഹിക്കുന്നത്. അങ്ങനെ അതിലൂടെ പ്രകടമാകുന്നു. ആ ഋഷി പരമ്പരയിലൂടെ ഇങ്ങനെ പോകുന്നു. ഇതില് വേദത്തില് വേദത്തിന്റെ കാലനിർണയത്തെ കുറിച്ച് ഇന്ന് കുറേ സ്റ്റഡികൾ നടന്നിട്ടുണ്ട്. എത്രയോ കാലമായിട്ട് വേദത്തിന്റെ കാലം നിർണയിക്കാനുള്ള സ്റ്റഡികൾ നടക്കുന്നുണ്ട്. അതില് വേദത്തിൽ പറഞ്ഞ മന്ത്രങ്ങൾ വച്ചിട്ട്, അതിൽ പറഞ്ഞ ജ്യോതിഷത്തിന്റെ നിയമങ്ങൾ വച്ചിട്ടൊക്കെ സ്റ്റഡികൾ നടന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞ സ്റ്റഡികളിൽ നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ ഒരു സ്റ്റഡി പറയുന്നത്, ഇപ്പൊ ഇന്നത്തെ സമയത്ത് പറയുകയാണെങ്കിൽ ഒരു 6300 വർഷം മുമ്പ് ആണ് അത് ഏറ്റവും കുറഞ്ഞൊരു കണക്ക് പ്രസിദ്ധമായിട്ടുള്ളത്. അതായത് BC 4275 ആണ് ആദ്യത്തെ ഒരു കണക്ക് പറയുന്നത്. സ്കോട്ട്ലാൻഡില് കുറച്ചു കാലം മുമ്പ്, ഒരു 10-12 വർഷം മുമ്പ് വലിയൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു സയന്റിസ്റ്റുകളുടെ സ്കോട്ട്ലാൻഡ്. അവിടെയാണ് ഈ ഒരു സംഖ്യ, ഈ ഒരു സമയം അവര് വേദത്തിൽ പറഞ്ഞ ചില വാക്യങ്ങളുടെ ആധാരത്തിൽ കണ്ടുപിടിച്ചത്.
നാലായിരത്തി 475 BC ആണ്. അപ്പൊ നമ്മുടെ ഈ 2023 വർഷം കൂടെ ചേർത്ത് അതിനെ നമ്മൾ കണക്കാക്കാം, അത്രയും വർഷം മുമ്പ്. ഇത് ഒരു കണക്കാണ്. ഈ വേദത്തിന്റെ നിർമ്മിതിയെ കുറിച്ച് പറയുകയാണ്. അതിൽ രസമുള്ളതെന്ന് വെച്ചാൽ വേദത്തിന്റെ നിർമ്മിതി എങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോ മനസ്സിലാക്കിയല്ലോ. ആ എന്നാലും അവർ പറയുന്ന ഒരു കണക്കാണ്. പിന്നെ രണ്ടാമത് പിന്നെ പറയുന്ന മറ്റൊരു കണക്ക് കുറച്ചുകൂടി കൂടുതലാണ്. അതൊരു DNA ടെസ്റ്റും DNA പിന്നെ സ്റ്റഡീസും ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവർ കണ്ടെത്തിയത് 9000 വർഷം മുമ്പാണ്. അപ്പോ ആ 9000 കൂടി ഇതുകൂടെ ചേർക്കാം, നമ്മുടെ 2025 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു വർഷം, അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നെ മെറ്റാലിക് സ്റ്റഡീസ്, ഇതിപ്പോ അടുത്ത കാലത്ത് വന്നതാണ്. വേദസംബന്ധമായിട്ട് പറയപ്പെടുന്ന മെറ്റാലിക് സ്റ്റഡീസ്, മെറ്റൽസും അതിന്റെ കാർബൺ ടെസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിട്ട് 10,000 വരെ പോയിട്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ മാക്സിമം നിൽക്കുന്ന ഒരു കണക്ക്. പക്ഷെ 10,000 വർഷം മുമ്പ് ആണ് വേദം ഉണ്ടായത് എന്ന് നമ്മൾ കൽപ്പിക്കുമ്പോ അവിടെ രസകരമായ ഒരു പോയിന്റ് നമുക്ക് മിസ്സാവുന്നത്, ഈ വേദം രചിച്ചിരിക്കുന്നത് മുഴുവൻ സംസ്കൃത ഭാഷയിലാണ്. ഈ സംസ്കൃത ഭാഷയിലാണ് ഇത് ഗുരുക്കന്മാര് ശിഷ്യന്മാർക്ക് ചൊല്ലി പറഞ്ഞു കൊടുക്കുന്നത്. സംസ്കൃത ഭാഷയിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും പുരാതനമായ രീതി കാണുന്നത് ഋഗ്വേദത്തിലാണ്. ഇത് ശ്രദ്ധിക്കുക, ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഋഗ്വേദത്തിലാണ് അതിന്റെ ഏറ്റവും പുരാതനമായ രീതി കാണുന്നത്. ഇന്ന് നമുക്ക് സംസ്കൃത സാഹിത്യം കിട്ടിയതിൽ തന്നെ വെച്ച ഏറ്റവും പുരാതനം എന്ന് വെച്ചോളൂ, അത് ഋഗ്വേദം തന്നെയാണ്. ഋഗ്വേദത്തിലാണ് ആ പുരാതന രീതി ഉള്ളത്. പക്ഷേ ഈ ഇത്രയും പുരാതന രീതിയിലുള്ള സംസ്കൃത ഭാഷയിലും വ്യാകരണവും വാക്യരചനയും ആശയവിനിമയവും സ്പഷ്ടമാണ്. മനസ്സിലായോ? അതിലെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതായത് എവരി പറയുന്ന 10,000 വർഷം മുമ്പുള്ള വേദത്തിന്റെ സമയം കൽപ്പിച്ചാലും അതിൽ ഭാഷാരീതി വളരെ സുവ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇന്നും അത് വായിക്കാനും കഴിയുന്നതും പഠിക്കാനും കഴിയുന്നതും. ഇതിനിടയ്ക്കുണ്ടായ ലിപികളൊക്കെ എത്രയോ വന്നു പോയി, എന്തൊക്കെയാ സംഭവിച്ചത്, അതൊന്നും ഭാഷയെ ഇല്ല, എത്രയോ ഭാഷകൾ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ സംസ്കൃത ഭാഷയിലെ ഋഗ്വേദത്തെ ഇന്നും നമുക്ക് വായിച്ച് സംസ്കൃത വ്യാകരണം പഠിച്ചവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിന്റെ അർത്ഥം പൂർണ്ണ വ്യവസ്ഥയിലാണ് അത് ഉണ്ടാക്കപ്പെട്ടുന്ന. അപ്പോ ഇത് ഉണ്ടാക്കിയപ്പോഴാണ് വേദം, ഇവരുടെ കണക്കനുസരിച്ച് 10,000 വർഷം മുമ്പ് ആയിക്കോട്ടെ. ഈ 10,000 വർഷം മുമ്പ് വേദമെന്ന് അവര് തന്നെ പറയുന്ന, ഈ ഇപ്പൊ സയന്റിസ്റ്റുകൾ സ്റ്റഡി ചെയ്ത് അവർ കൽപ്പിക്കാൻ ശ്രമിക്കുന്ന അവര് തന്നെ പറയുന്ന വേദം എന്ന് പറയുന്നത് വാക്യങ്ങളാണല്ലോ. ഇപ്പൊ ഋഗ്വേദമോ വാക്യങ്ങളോ ഒന്നും ഇല്ലാതെ വേദം ഒന്നും പറയാൻ പറ്റില്ല, വാക്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിക്കുക, ഇത്രയും സുവ്യവസ്ഥിതമായിട്ട് ലോകത്തുള്ള വസ്തുക്കൾക്ക് മുഴുവൻ നാമങ്ങളും അതിന്റെ ഭാവവും വ്യാകരണവും ക്രിയയും ഒക്കെ കൽപ്പിച്ച് ഒരു ഭാഷ രൂപപ്പെടാൻ എത്ര വർഷം വേണം? ഈ 10,000 വർഷം മുമ്പ് പറയുന്ന ഋഗ്വേദത്തിന്റെ ഭാഷ രൂപപ്പെടാൻ 10,000 വർഷം മുമ്പാണെന്ന് പറയാം, കമ്പ്യൂട്ടറും പരിപാടികളൊന്നും ഇല്ല, എത്ര വർഷം എടുക്കും? ആ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി ചെയ്യുന്നവരുടെ അടുത്ത് ചോദിച്ചാൽ ഒരു മനുഷ്യ സമൂഹത്തിൽ ഇത്രയും വ്യവസ്ഥിതമായ, ഇത്രയും വെക്കാബുലറിയുള്ള, ഇത്രയും സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ പ്രകടമാക്കാൻ പറ്റുന്ന ഒരു ഭാഷ പ്രകടമാകാൻ 10,000 വർഷങ്ങൾ വേണം എന്നാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡിയുള്ളവർ പറയുന്നത്. കാരണം ലാംഗ്വേജ് ഇല്ലാതെ എങ്ങനെയാ വേദത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ ഇത് എത്രയോ ദൂരെ പോകുന്നു. ഇത് ഒരു സ്ഥലത്തും ഇവർ ഇങ്ങനെ പറയുന്നതേ ഇല്ല. അതായത് ഈ ഭാഷ രൂപപ്പെട്ട് വരാൻ, അതായത് ഇപ്പൊ നമുക്കൊരു സമൂഹത്തിൽ അറിയാം, ഇപ്പൊ ഒരു 20-25 വർഷം കൊണ്ട് നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഇതൊക്കെ സംഭവിച്ചതൊക്കെ. ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാണ് ഈ മലയാള ഭാഷ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കുന്നത്. കാരണം ഞാൻ ഈ കുറെ കാലം കേരളത്തിൽ നിന്ന് മാറി നിന്നിട്ട് മലയാള ഭാഷയൊക്കെ കുറെ വെക്കാബുലറിയൊക്കെ പോയിരുന്നു, പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എഴുതി വായിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഏതായാലും അത് ഇപ്പോ ഒരുമാതിരി ഇങ്ങനെ ഒരു ഫ്ലോയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ഭാഷ രൂപപ്പെട്ടു വരാൻ, അതിനെ വ്യവസ്ഥിതമായ ലൗകിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അനേക 1000 വർഷങ്ങൾ എടുക്കും. അത് നമുക്ക് ഇന്ന് തന്നെ മനസ്സിലാക്കാം. നമ്മുടെ ഭാഷ മാറിക്കൊണ്ടിരിക്കുന്നവർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഇംഗ്ലീഷ് ഭാഷയുടെ ഡെവലപ്മെന്റ് നോക്കാം, ഒരു 150 വർഷത്തിൽ ഇംഗ്ലീഷ് ഭാഷയുടെ ഡെവലപ്മെന്റ് ഓരോ ഭാഷയുടെയും നോക്കാം. ഇത്രയും ടെക്നോളജി ഉണ്ടായതിന് ശേഷമാണ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അന്ന് എങ്ങനെ ഡെവലപ്പ് ചെയ്തതാണ്? അപ്പൊ എത്രയോ കാലം മുമ്പ് അവരിത് പ്രയോഗത്തിൽ വച്ചിരുന്നു.
വച്ചിരുന്നതിന് ശേഷമാണ് ശ്രൗത പരമ്പരയിൽ അത് ഋഗ്വേദത്തിന്റെ ലക്ഷണത്തോടു കൂടി പ്രകടമായത് എന്ന് പറയുമ്പോൾ തന്നെ എത്രയോ ആയിരങ്ങൾ വർഷം മുമ്പ് പോകും. അതുകൊണ്ട് വേദത്തിന്റെ കാലനിർണയം ഇന്ന് നടക്കുന്ന ഒരു സ്റ്റഡിയുടെ ബേസിലും നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം അതിന് വേറെ എന്തെങ്കിലും തന്നെ ഒരു വഴി കണ്ടെത്തേണ്ടി വരും. ആകെക്കൂടെ നമുക്ക് സത്യമായിട്ട് കണക്കാക്കാവുന്നത് വേദത്തിന്റെ ഈ ഒരു പരമ്പരാരീതിയാണ്. അതായത് ശ്രൗത പരമ്പരയില് നേരത്തെ ഞാൻ ഉച്ചരിച്ചതുപോലെ സജാതീയ ഉച്ചാരണ അനപേക്ഷ ഉച്ചാരണ വിഷയത്വം എന്നുള്ള ലക്ഷണം വച്ച് ഋഷികൾക്കെല്ലാം ആ വേദത്തെ അങ്ങനെ തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ള രീതി. കാരണം ഇത് പറഞ്ഞു പോകുമ്പോൾ സമയം പോണതറിയില്ല, ഇപ്പൊ സമയം നമ്മൾ അധികമായി, ഒരു 5 മിനിറ്റ് അധികമായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വേദത്തില് മറ്റൊരു കാര്യം കൂടി പറയാം, അവസാനം കൂടി ഓർമ്മ വന്നു, കാരണം അടുത്ത പ്രാവശ്യം നമ്മൾ വേറൊരു വിഷയത്തിലായിരിക്കുമല്ലോ പ്രവേശിക്കും. അതായത് ഈ വേദത്തിൽ ചെറുതൊക്കെ ചേർത്തു എന്ന് പറയുന്നുണ്ട്, അങ്ങനെ വലിയൊരു ആരോപണ്ടല്ലോ വേദത്തില്. മറ്റ് വന്ന കുറെ വേദപണ്ഡിതന്മാര് അവരുടെ സ്വാർത്ഥങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി അവർക്ക് ഓരോന്ന് ഭക്ഷിക്കാനും ആസ്വദിക്കാനും ഒക്കെ വേണ്ടി ഓരോന്ന് എഴുതി ചേർത്തു, അല്ലെങ്കിൽ അന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ആരോപണങ്ങളുണ്ട്. ഇതൊക്കെ വെറും മണ്ടത്തരമാണ്. ഇത് പറയുന്നവര് അതുപോലെ കേൾക്കുന്നവര് രണ്ടുപേർക്കും ഈ വേദത്തിന്റെ യാതൊരു ബേസിക് കാര്യങ്ങളും അറിയില്ല. എന്തെങ്കിലും ബേസിക് കാര്യങ്ങൾ അറിയാമെങ്കിൽ ഒരിക്കലും അവർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ വേദത്തിന്റെ മന്ത്രവ്യവസ്ഥയും സ്വരവ്യവസ്ഥയും അനാദികാലമായി സിദ്ധമായിട്ട് അതിലൊരു അക്ഷരം പോയിട്ടൊരു മാത്ര പോലും മാറ്റാൻ പറ്റില്ല. ഇതിന് വ്യാകരണ ശാസ്ത്രമോ വൈദിക ശാസ്ത്രമോ അധ്യയനം ചെയ്യുന്നവർക്ക് വ്യക്തമായി പറയാവുന്നതാണ്. അതിലെ സ്വരത്തിന്, കാരണം നിങ്ങൾ സ്വരമല്ലാതെ ചൊല്ലുന്നതിന് വേദം എന്ന് പറയുന്നില്ല. ആരെങ്കിലും ഒരു വേദത്തിന്റെ പുസ്തകം അവരുടെ പ്രസ്സിൽ അടിച്ചു, അതിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചേർത്തു എന്ന് പറഞ്ഞാൽ അത് വൈദികരായിട്ടുള്ള പണ്ഡിതന്മാരെ അംഗീകരിക്കില്ല. ഇപ്പൊ ആർക്കെങ്കിലും തോന്നി അവരൊരു ബുക്ക് എഴുതിയെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ലോയെ കുറിച്ചോ അല്ലെങ്കിൽ മെഡിസിനെ കുറിച്ചോ ഏതെങ്കിലും ഒരു ബയോളജിയെ കുറിച്ചോ ഏതെങ്കിലും അവരവരുടെ ബുക്ക് അങ്ങ് എഴുതിയാൽ അതിന് ആരെങ്കിലും അത് ശാസ്ത്രമായിട്ട് മാനിക്കോ? ഇല്ല. അതിനൊരു ഒരു വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇത് എഴുതി ചേർത്തു, അതിൽ നിന്ന് പൊളിച്ചെടുത്തു, അവർക്ക് മാറ്റി വെച്ചു എന്നൊന്നും പറയണമെന്ന് മഹാമണ്ഡത്തരാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഋഗ്വേദത്തിലെ എത്ര അക്ഷരങ്ങളുണ്ട്, വാക്കുകളും വാക്യങ്ങളും പോട്ടെ, ഇതെല്ലാം ഓരോ അക്ഷരങ്ങൾക്കും സ്വരങ്ങളുണ്ട്. ആ സ്വരങ്ങൾ മറ്റു സ്വരങ്ങളെ സംബന്ധിച്ചാണ് നിൽക്കുന്നത്. ഇതിന്റെ രഹസ്യം അറിയുന്നവർക്ക് മാത്രമേ അറിയാവൂ ഈ സ്വരങ്ങൾ എങ്ങനെയാണ് ചേർത്തിരിക്കുന്നത്. അതിൽ ഒരു ചെറിയ സ്വര വ്യത്യാസം വന്നാൽ ദൂരെ ഇരുന്നു കൊണ്ട് കേൾക്കുന്നവർക്ക് പോലും മനസ്സിലാവും ഈ സ്വര വ്യത്യാസം വന്നുമില്ല. അത് മാത്രമല്ല, ഈ സ്വരങ്ങൾ മുഴുവൻ ആംഗ്യ ഭാഷയിൽ വ്യവസ്ഥിതമാണ്. മുദ്രകൾ, കൈമുദ്രകളില്ലേ, കൈമുദ്രകളിൽ വ്യവസ്ഥിതമാണ്. ഒരക്ഷരം പോലും ഉച്ചരിക്കാതെ ഈ വേദമന്ത്രങ്ങള് എന്താണ് പുരുഷ സൂക്തവും മൊത്തം കൈമുദ്രകൾ കൊണ്ട് മാത്രം ചൊല്ലാം. കൈമുദ്രകൾ കാണിച്ച് അത് അവർ ഏത് മന്ത്രമാണ് പറയണമെന്ന് കൈമുദ്ര കൊണ്ട് തിരിച്ചറിയാം. ഇതൊക്കെ നമുക്ക് അറിയാമോ? അത്രയും പക്കയായിട്ടുള്ള ശാസ്ത്രമാണ്. പണ്ട് വേദമന്ത്രങ്ങൾ വെളിയിൽ ചൊല്ലി ഇങ്ങനെ മൈക്ക് വെച്ച് ചൊല്ലുന്ന രീതി ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അവര് വെളിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവരെ വേദമന്ത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൈമുദ്രകൾ കാണിച്ചാണ്. ആ മുദ്രകൾ കാണിക്കുമ്പോൾ അവര് ഏത് മന്ത്രമാണ് ചൊല്ലണതെന്ന് അടുത്തിരിക്കുന്നവർക്ക് അറിയാം. എന്നിട്ട് അവർ ഈ മുദ്രകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും മന്ത്രം. അങ്ങനെ രീതി ഉണ്ടായിരുന്നു. അതറിയാന്നുള്ള ഒന്ന് രണ്ടു പേര് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ ആരും ഇതിൽ യാതൊരു മാനിപ്പുലേഷനും ചെയ്തിട്ടില്ല. പക്ഷെ ഇവരെ ഒന്നും കാണാനോ അറിയാനോ അവരെ നമ്മൾ പുറത്ത് കൊണ്ടുവന്ന് അവർക്ക് ഒരു അവാർഡ് കൊടുക്കാനോ ഒന്നും അവരൊന്നും ടി വിയിലെ ചർച്ചയിലൊന്നും വരുന്നവരില്ല. അപ്പൊ ഇതിലെ ഋഗ്വേദത്തിലെ അക്ഷരങ്ങൾ എത്രയുണ്ടെന്ന് ഋഗ്വേദ പ്രാതിശാഖ്യം എന്ന ഋഗ്വേദത്തിന്റെ അനുബന്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതിൽ വേറൊരു അക്ഷരം ചേർക്കാൻ പറ്റില്ല. 397,265 അക്ഷരങ്ങളാണ് ഋഗ്വേദത്തിലുള്ളത്. 193,816 പദങ്ങള്. ഇത്രയും പദങ്ങള് 10,552 റിക്കുകളായിട്ടാണ് വ്യവസ്ഥിതമായിരിക്കുന്നത്. അത് 2024 വർഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ വർഗങ്ങളിലെ 64 അധ്യായങ്ങളുണ്ട്, 10 മണ്ഡലങ്ങളുണ്ട്, 8 അഷ്ടകങ്ങളുണ്ട്. ഇതിൽ എവിടെയാണ് ഇപ്പൊ തിരികെ കയറ്റാൻ വരുന്നൊരു അവസരം എന്ന് നോക്കാം. അങ്ങനെ തിരികെ കയറ്റിയാൽ ഒരിക്കലും അത് അംഗീകരിക്കപ്പെടില്ല. അപ്പോ അത് സ്വരത്തിൽ വ്യവസ്ഥിതമാണ്. അതുകൊണ്ടാണ് ഈ വേദത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. ഇതിനെക്കുറിച്ച് ഒരു അധ്യയനവും നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് വേദത്തിന്റെ സാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അതില്ലാതെ നമ്മൾ സനാതന ധർമ്മികളാണ് എന്ന് പറയാൻ പറ്റില്ല. വേദം നമുക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും
വേദസംബന്ധമായിട്ടുള്ള വേദത്തിന്റെ മഹത്വമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരുപാട് റിസർച്ചുകൾ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ പറയാനുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ പ്രവേശിച്ചത് കൊണ്ടാണ് കുറച്ചധികം സമയമായത്. അതിൽ ക്വസ്റ്റ്യൻ ആൻസറിൽ കുറച്ച് സമയം കുറഞ്ഞു പോകാതെ ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത അതിനെ സംബന്ധിച്ച് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് ചോദിക്കാം. ശേഷിച്ച ഒരു 15-20 മിനിറ്റില് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ അപൗരുഷേയം അല്ല എന്ന് പറയുന്ന ഒരു കൂട്ടുണ്ടോ? അപൗരുഷേയമെന്ന് അല്ല എന്ന് പറയുന്നവര് അപൗരുഷേയത്തിന്റെ വ്യാഖ്യാനത്തിൽ കുറച്ച് വ്യത്യാസം കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോ വൈശേഷികര് തദ്വചനാദാമനായസ്യ പ്രാമാണ്യം എന്ന സൂത്രം പറയുന്നുണ്ട്, വൈശേഷിക ദർശനം 1:1:3. അതില് ഈശ്വര നിർമ്മിതമാണ് എന്ന് പറയുന്നു. കാരണം സൂര്യാചന്ദ്രമസോധാത യഥാപൂർവമകൽപ്പയത് എന്ന ഒരു വാക്യപ്രകാരം എല്ലാം ധാതാവായ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ഈശ്വര വാക്യമാണെന്ന് പറയുന്നു. അപ്പൊ ഈശ്വരൻ നിത്യനാണ്, ഈശ്വരൻ ഈശ്വരന്റെ ആ രീതിയിൽ ഈശ്വരൻ നിർമ്മിച്ചതാണെന്ന് പറയുന്നു. അപ്പൊ ഈശ്വരനെ പുരുഷനായിട്ട് കണക്കാക്കിയാൽ, ചൈതന്യ പുരുഷനായിട്ട് കണക്കാക്കിയാൽ ഈശ്വരനിൽ നിന്ന് വന്നതെന്നുള്ള അർത്ഥത്തിൽ വരും. അങ്ങനെ അപൗരുഷേയത്തിന് മനുഷ്യരിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. പക്ഷേ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ പ്രത്യേകിച്ച് ഇത് ചർച്ച ചെയ്യുന്ന ധർമ്മശാസ്ത്രങ്ങളെല്ലാം സ്മൃതികളടക്കം ദർശനശാസ്ത്രങ്ങളടക്കം അങ്ങനെ തന്നെയാണ് വേദത്തെ കണക്കാക്കിയിരിക്കുന്നത്. അതിന് ഇപ്പോ ഞാൻ ഉദ്ധരിച്ച പ്രമാണങ്ങളും അതോടൊപ്പം പറയുന്ന അനേക പ്രമാണങ്ങളും വേദത്തിൽ തന്നെ വന്ന വാക്യങ്ങളും ഉണ്ട്. അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതമേതദ്ഋഗ്വേദോ യജുർവേദ സാമവേദോ ധർവാംഗിരസ എന്നൊക്കെ പറയുന്ന ബൃഹദാരണ്യക വാക്യം, അനാദിധനാ നിത്യവാഗുസൃഷ്ടാ സ്വയംഭുവ, ഈ വാക്യങ്ങൾ ആചാര്യസ്വാമിജികൾ തന്നെ ദേവതാധികരണത്തില് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അദേവ ച നിത്യത്വം എന്ന സൂത്രത്തിൽ ഞാൻ അതൊക്കെ മുഴുവനായിട്ട് അങ്ങോട്ട് ആ ഒരു വിഷയത്തിലേക്ക് പോയില്ല. കാരണം അതൊരു വലിയ വിസ്തരിച്ച് പറയേണ്ട വിഷയമാണ്, അത് ദിവസങ്ങളോളം പറയേണ്ട വിഷയമാണ്. ഇവിടെ നമ്മുടെ വിഷയത്തിന് വേണ്ട രീതിയില് പരിചയപ്പെടുത്താനായിട്ട്, അതായത് വേദത്തെ പറഞ്ഞതൊക്കെ ആചാരമായിട്ട് ചെയ്യണം, അത് ബേസ് ചെയ്തിട്ടുള്ള ആചാരങ്ങളാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം ആശ്രമ വ്യവസ്ഥയായാലും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയത്തെ, രണ്ട് സംശയങ്ങൾ ഞാൻ ഉന്നയിച്ച് കാണിച്ചിട്ടാണ് അതിനുത്തരമായിട്ട് പറഞ്ഞത്. ഈ എന്തുകൊണ്ട് അത് പൗരുഷേയമാണ് എന്നുള്ളത് നമ്മൾ പറയേണ്ട കാര്യമില്ല. നമുക്ക് എത്രയോ മുമ്പ് വന്ന ഋഷികള് ആചാര്യന്മാര് അവര് ഇതിനെ എല്ലാ പൂർവാക്ഷങ്ങളും വെച്ച്, ആ മീമാംസാ സൂത്രത്തിലാണെങ്കിൽ എത്രയോ അധികരണങ്ങൾ എത്രയോ സൂത്രങ്ങളാണ് പൂർവപക്ഷമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ പൂർവപക്ഷമായിട്ട് പറഞ്ഞിരിക്കുന്നതിന്റെ അപ്പുറത്തൊരു പൂർവപക്ഷം ഇന്നു വരെ ആരും ഉന്നയിച്ചിട്ടില്ല. ഒരു നാസ്തികർക്ക് പോലും ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല. അത്രയും ഗഹനമായിട്ട് അവർ പൂർവപക്ഷം ഉണ്ടാക്കി അതിനുത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് നമ്മുടെ ഒന്നും കമാൻഡിന്റെ ആവശ്യമില്ല. ശരി, അത് ആദ്യം വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് തന്നെ അതിന് ഉത്തരം കിട്ടും, അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ ഇന്നത്തെ കുറെ സ്റ്റഡികളെ കുറിച്ചൊക്കെ പറഞ്ഞത്. ഇപ്പൊ സ്കോട്ട്ലാൻഡിൽ നടന്ന ഈ സ്റ്റഡിയുടെ ബേസ് ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിൽ വരുന്ന ഒരു മന്ത്രമാണ്. ആ മന്ത്രം എങ്ങനെയാണ്, ബൃഹസ്പതി പ്രഥമം ജായമാനം തിഷ്യം നക്ഷത്രം അഭിസംബഭൂവ എന്നൊരു വാക്യം ഋഗ്വേദത്തിൽ വരുന്നുണ്ട്. അത് ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും കുറിച്ച് പറയുന്നതാണ്. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം വച്ച് ആ സ്ഥാനത്ത് അങ്ങനെ നിന്നു അങ്ങനെ കണ്ടു എന്നാണ് അതിൽ പറയുന്നത്, അതിന്റെ താല്പര്യാർത്ഥത്തിൽ. ആ അത് വച്ചിട്ടാണ് അപ്പൊ അങ്ങനെ ബൃഹസ്പതിയുടെ വ്യാഴ ഗ്രഹവും തിഷ്യ നക്ഷത്രവും ഒക്കെ ചേർന്ന് വരുന്ന ഈ പറയുന്ന വാക്യത്തിന്റെ ആശയം കാണിക്കുന്ന ഒരു ആസ്ട്രോണമിക്കൽ ഈവന്റ് അതുണ്ടായിട്ടുണ്ട് എന്ന്. കാരണം ആസ്ട്രോണമിക്കലി ഉണ്ടാകുന്നതൊക്കെ സത്യമാണല്ലോ, ഓരോ ഗ്രഹങ്ങൾ മാറുന്നതും നക്ഷത്രങ്ങൾ മാറുന്നതും അതനുസരിച്ച് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ഒക്കെ സത്യമാണ്. അതിൽ ആർക്കും പിന്നെ സംശയിക്കേണ്ടതോ അല്ലെങ്കിൽ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അത് വച്ചിട്ടാണ് ഈ മണ്ഡലത്തിലെ ഈ മന്ത്രം വച്ചിട്ടാണ് അവര് ഈ 6300 എന്നുള്ള വർഷം വന്നത്. ആ ഈ വർഷത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ കാണാൻ കഴിയ സാധ്യതയുള്ളത് ഈ ഇപ്പോഴത്തെ ആസ്ട്രോണമിക്കൽ സ്റ്റഡി വെച്ച്. അപ്പൊ സ്കോട്ട്ലാൻഡിൽ അന്ന് വന്നവര് കൂടിയവര് അതൊക്കെ ആയിരുന്നു. അതിപ്പോ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ ഇതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഞാൻ അത് മുഴുവൻ ഡീറ്റെയിൽസ് പിന്നെ ഓർക്കുന്നില്ല. ഇത് സംഭവം നടന്ന ഒരു 10-12 വർഷം മുമ്പാണ് എനിക്ക് തോന്നുന്നത്. അതെ, 90s ആണോ അതല്ലെങ്കിൽ 20s ആദ്യത്തിലായിരിക്കാൻ സാധ്യതയുണ്ട്. അത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കാരണം വേദത്തിന്റെ അപൗരുഷയത്തെ കുറിച്ച് വ്യക്തിപരമായിട്ട്
നമുക്ക് അഭിപ്രായപ്പെടാൻ ഏതൊരു അവകാശമില്ല. കാരണം ഋഷികൾ തന്നെ അത് പറഞ്ഞു വച്ചിരിക്കുന്നു, ആചാര്യന്മാരത് ചർച്ച ചെയ്തിരിക്കുന്നു. നമുക്കുണ്ടാകാവുന്ന എല്ലാ സംശയങ്ങളെയും അവര് ഉത്തരമായ സമാധാനമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ നമ്മൾ അതിലൊരു നമ്മുടെ അഭിപ്രായം ഇടേണ്ട യാതൊരു കാര്യം. അതൊക്കെ മീമാംസ സൂത്രത്തിലെ സൂത്രങ്ങൾ ഉദ്ധരിച്ചല്ലോ അതിലൊക്കെ തന്നെയാണ്. അല്ല, ഇപ്പൊ മലയാളത്തിലെ എല്ലാ സൂത്രങ്ങളും ചേർത്തൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് അടുത്ത കാലത്ത്. അത് സൂത്രങ്ങളിൽ നോക്കിയാൽ മനസ്സിലാവില്ല, കാരണം സൂത്രങ്ങൾ പഠിച്ചാൽ ഒന്നും മനസ്സിലാവും എന്താ പറയണത്. അതിന്റെ ഭാഷ്യം, അതിന്റെ വാർത്തികം, പിന്നെ എനിക്ക് തോന്നുന്നു അതില് ഇപ്പോ ചിലതൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹരി.